ജിദ്ദ ഇന്റർനാഷണൽ ഇന്ത്യൻ സ്കൂളിലെ വിദ്യാർത്ഥിനി ഹിബ അഷ്റഫ് പൊന്നാനി വരച്ച നൂറിൽ പരം അറബിക് കാലിഗ്രാഫിയുടെ ഏകദിന പ്രദർശനം ജിദ്ദയിലെ മലയാളി സമൂഹത്തിന് വിജ്ഞാനപ്രദവും വ്യത്യസ്തവുമായ അനുഭവമായി. മലയാളികൾക്ക് പുറമെ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ളവരും മറ്റ് രാജ്യക്കാരും ഈ പ്രദർശനത്തിന്റെ ആസ്വാദകരായി. അക്ഷരങ്ങളുടെ പ്രത്യേക രീതിയിലുള്ള ക്രമീകരണത്തിലൂടെ മനോഹരമായി ചിത്രമാക്കി മാറ്റുന്ന കലയാണ് കാലിഗ്രാഫി. കാലിഗ്രാഫിയ എന്നീ രണ്ട് ഗ്രീക്ക് പദങ്ങൾ കൂട്ടിച്ചേർത്തുണ്ടായതാണ് കാലിഗ്രാഫി എന്ന വാക്ക്. കാലി എന്ന പദത്തിന് മനോഹരം എന്നും ഗ്രാഫി എന്ന പദത്തിന് എഴുത്ത് എന്നുമാണ് അർത്ഥം. അതുകൊണ്ട് തന്നെ കാലിഗ്രാഫി എന്ന മനോഹരമായ എഴുത്ത് എന്ന് പറയാവുന്നതാണ്. ഹംസ, മീം, യാ, ഉമ്മി, മദർ, സ്നേഹത്തിന്റെ ഒരു പ്രതീകം. ഇവിടെ ഇത ഹിബ അഷ്റഫ് സ്വന്തമായി പഠിച്ച് നൂറിലേറെ ചിത്രങ്ങൾ കൊണ്ട് ജിദ്ദയിൽ അറബിക് കാലിഗ്രാഫിയുടെ പ്രദർശനം സംഘടിപ്പിച്ചിരിക്കുന്നു. എക്കാലത്തും കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കുന്ന JNH മെഡിക്കൽ ഗ്രൂപ്പ് ചെയർമാൻ മുഹമ്മദ് അലി VPയുടെയും അൽറയാൻ CEO TP ഷുഹൈബും സഹകരിച്ചപ്പോൾ ജിദ്ദയിലെ മലയാളികൾക്ക് അറബിക് കാലിഗ്രാഫി പ്രദർശനം നവ്യ അനുഭവമായി. എല്ലാവരും കൂടെ അപ്പൊ നിങ്ങൾ ഫാദറും മദറും നന്നായിട്ട് വേണം മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. അതുവരെ ഞങ്ങളും ഇൻഷാല്ലാ അവർക്ക് ഏത് നേരത്തില് ഞങ്ങളെ പിന്നെ ഹോസ്പിറ്റലും ഇതൊക്കെ പാടെ കൂട്ടിയിട്ട് എങ്ങനെ വേണം മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റുന്നെങ്കിൽ നമ്മളാണ് ഈ ഒരു പരിപാടിയുടെ ഉദ്ദേശം. അതിന് അൽറയാൻ പോളിക്ലിനിക്കും അതിന്റെ മാനേജ്മെന്റും എന്നും എപ്പോഴും ഇങ്ങനെ ഇത്തരം കാര്യങ്ങൾക്ക് നമ്മള് കടപ്പെട്ടിരിക്കുന്ന. പരിപാടി ജിദ്ദ ഇന്ത്യൻ സ്കൂൾ ചെയർമാൻ ഇക്ബാൽ പൊക്കുന്ന് ഉദ്ഘാടനം ചെയ്തു. അഷ്റഫ് പൊന്നാനിയുടെയും ഇന്ത്യൻ എംബസി സ്കൂൾ അധ്യാപിക സീനത്ത് സമാന്റെയും മകളായ ഹിബ അഷ്റഫ് ചിത്രരചനയിൽ ധാരാളം പുരസ്കാരങ്ങൾ നേടിയിട്ടുണ്ട്. ആൾ ഇന്ത്യ തലത്തിൽ സോൾ ഓഫ് ഇന്ത്യ നടത്തിയ ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് മത്സരത്തിൽ ഒന്നാം സ്ഥാനവും അന്താരാഷ്ട്ര തലത്തിൽ പ്രശസ്ത ചിത്രകാരി സൗദിയിലെ സഫിയ ബിൻ സാഗർ നടത്തിയ ചിത്രരചന പെയിന്റിംഗ് മത്സരത്തിൽ രണ്ടാം സ്ഥാനവും കരസ്ഥമാക്കിയിട്ടുണ്ട്. സമൂഹത്തിൽ ശ്രദ്ധിക്കാതെ പോകുന്ന അറബിക് കാലിഗ്രാഫി സ്വന്തമായ ശൈലിയിലൂടെ സംഭാവനകൾ നൽകിക്കൊണ്ട് അറബിക് കാലിഗ്രാഫിയുടെ പ്രാധാന്യം ഉയർത്തിക്കാണിച്ച് സമൂഹത്തിനും വരും തലമുറക്കും അവബോധം സൃഷ്ടിച്ചെടുക്കുക എന്നതാണ് +2 കഴിഞ്ഞ് ഉപരിപഠനത്തിനായി നാട്ടിലേക്ക് പോകാൻ തയ്യാറെടുക്കുന്ന ഹിബയുടെ ലക്ഷ്യം. ഇതിനുവേണ്ടി പ്രദർശനത്തോടൊപ്പം 80 കുട്ടികൾക്ക് കാലിഗ്രാഫി മത്സരവും സംഘടിപ്പിച്ചിരുന്നു. കുട്ടികളുടെ മത്സരത്തിന്റെ രജിസ്ട്രേഷൻ ഉദ്ഘാടനം ഡോക്ടർ ആമിന നിർവഹിച്ചു. പരിപാടിയിൽ ജിദ്ദയിലെ പ്രമുഖ മതരാഷ്ട്രീയ സംഘടനാ നേതാക്കൾ ആശംസകൾ അർപ്പിച്ചു. ജമാലുദ്ദീൻ, NM മജീദ്, PCA റഹ്മാൻ, അസീസ് കൊട്ടപ്പാടം എന്നിവർ പരിപാടികൾ നിയന്ത്രിച്ചു. സുൽഫിക്കറോതായി, അമൃത ന്യൂസ്, ജിദ്ദ.